നമസ്കാരം. കവളപ്പാറ ദുരന്തത്തിൽ വീടുകൾ നഷ്ടപ്പെട്ട 43 കുടുംബങ്ങളിൽ 7 കുടുംബങ്ങൾക്ക് മാത്രമേ സർക്കാർ വീട് വെച്ച് നൽകിയിട്ടുള്ളൂ. ബാക്കിയുള്ളവർക്കെല്ലാം വീട് വെച്ച് നൽകിയത് മുസ്ലിം ലീഗാണെന്നാണ് അവരുടെ വാദം. വാദങ്ങളൊക്കെ കൊള്ളാം, നന്നായിട്ടുണ്ട്. സർക്കാർ ഒന്നും ചെയ്തില്ല എന്ന് പറയുന്നതിന്റെ അർത്ഥവും നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ലീഗിന്റെ പ്രിയപ്പെട്ട പ്രവർത്തകർ ഇന്നലെ മുതൽ വ്യാപകമായി പ്രചരിപ്പിക്കുന്ന നല്ല കിടിലോസ്കി തള്ളാണ് ഇപ്പൊ പറഞ്ഞത്. എന്നാൽ യാഥാർത്ഥ്യം ഇങ്ങനെയാണ്. കവളപ്പാറയിലെ മുത്തപ്പൻ കുന്ന് ഉരുളിനൊപ്പം ഒന്നാകെ പിളർന്ന് താഴേക്കൊഴി. അപ്പാടെ നശിപ്പിച്ചത് ഭൂദാനം കോളനിയെ മൊത്തത്തിലായിരുന്നു. 42 വീടുകൾ ഉരുൾപൊട്ടലിൽ പൂർണ്ണമായി തകർന്ന് തരിപ്പണമായി എന്ന് തന്നെ പറയാം. 59 മനുഷ്യരാണ് കവളപ്പാറ ദുരന്തത്തിൽ മരണപ്പെട്ടത്. അന്നും രക്ഷാപ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ചതും ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ ചെയ്തതുമൊക്കെ നമ്മുടെ സർക്കാർ സംവിധാനങ്ങൾ തന്നെയായിരുന്നു. ഭൂദാനം കോളനിയിൽ ഉണ്ടായിരുന്നവരെയാണ് കവളപ്പാറ ദുരന്തം നേരിട്ട് ബാധിക്കപ്പെട്ടത്. ഭൂദാനത്തെ 42 വീടുകളും പൂർണ്ണമായി തകർന്നുവെന്ന് തന്നെ പറയാം. പിന്നീട് ദുരന്തബാധിത മേഖലയ്ക്ക് സമീപമുള്ള താമസയോഗ്യമല്ലാത്ത, അതായത് അടിയന്തരമായ താമസം ഒഴിവാക്കേണ്ട വിധത്തിൽ തകർന്ന 86 വീടുകൾ കൂടി സർക്കാർ കണ്ടെത്തുകയും അങ്ങനെ ആകെ 128 വീടുകൾ ഒന്നാം ഘട്ടം എന്ന നിലയിൽ സർക്കാർ പൂർത്തിയാക്കി നൽകുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന്റെ വിശദമായ കണക്കുകൾ ഇപ്രകാരമാണ്. വീട് നഷ്ടപ്പെട്ടവർക്ക് സ്ഥലം വാങ്ങി വീട് വയ്ക്കുന്നതിനായി സർക്കാർ നിശ്ചയിച്ച തുക ഒരു വീടിന് 10 ലക്ഷം എന്ന നിരക്കിലാണ്. ഇതിൽ സ്ഥലം വാങ്ങുന്നതിനായി 6 ലക്ഷവും വീട് വയ്ക്കുന്നതിനായി 4 ലക്ഷവും എന്ന നിലയിലാണ് നിരക്ക് തീരുമാനിച്ചിരുന്നത്. 128 വീടുകളും നിർമ്മിക്കുന്നതിന് ആവശ്യമായ സ്ഥലം വാങ്ങിയത് സർക്കാർ ഫണ്ട് ഉപയോഗിച്ചാണ്. ഭൂദാനം കോളനിയിലെ, അതായത് കവളപ്പാറ ദുരന്തം നേരിട്ട് ബാധിച്ച 42 കുടുംബങ്ങൾക്കും വീടും സ്ഥലവും സർക്കാർ ലഭ്യമാക്കിയിട്ടുണ്ട്. ഇത് പുറമെ 86 വീടുകൾക്കും കൂടി ഉള്ളതാണ്. അങ്ങനെ ആകെ 128 വീടുകൾ നിർമ്മിച്ചു നൽകി. ഇതിൽ 32 വീടുകൾ നിർമ്മിക്കാൻ ആവശ്യമായ തുക ഓരോ വീടുകൾക്കും 4 ലക്ഷം വീതം എന്ന ക്രമത്തിൽ ശ്രീ എം എ യൂസഫ് അലി നൽകിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ വീടുകൾ നിർമ്മിക്കാൻ ആവശ്യമായ സ്ഥലം വാങ്ങി നൽകിയിട്ടുള്ളത് സർക്കാരാണ്. അതായത് ഒരു വീടിന് 6 ലക്ഷം എന്ന ക്രമത്തിലാണ് കണക്ക് വരുന്നത്. ഇതാണ് ശരിക്കുള്ള യാഥാർത്ഥ്യം. ഇനി ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, ലീഗിന് ഇവിടെ എന്താണ് റോൾ ഉള്ളതെന്ന്. പോത്തുകല്ല് മേഖലയിൽ വീട് നഷ്ടപ്പെട്ട പലർക്കും അക്കാലത്ത് പല സന്നദ്ധ സംഘടനകളും വീട് നിർമ്മിച്ച് നൽകിയിട്ടുണ്ടായിരുന്നു. ഉദാഹരണത്തിന്, മലപ്പുറം ജില്ലയിലെ ചെറുകിട സിവിൽ കോൺട്രാക്ടർമാരുടെ സംഘടന 8 വീടുകൾ വെച്ച് നൽകിയിട്ടുണ്ട്. ഇതുപോലെ നിരവധി സംഘടനകൾ അവിടെ വീടുകൾ നിർമ്മിച്ച് ആളുകൾക്ക് കൈമാറിയിട്ടുണ്ട്. ഇതിൽ കോൺഗ്രസിന്റെ സംഘടനകളും ഉണ്ട്, CPMന്റെ സംഘടനകളും ഉണ്ട്, ലീഗിന്റെയും ഉണ്ടാവാം. എന്തായാലും മറ്റുള്ളവരാരും മൊത്തം വീടുകളുടെയും തലതൊട്ടപ്പനാകാൻ വന്നിട്ടില്ല. കവളപ്പാറയിൽ സർക്കാർ കൈയും കെട്ടി നോക്കി നിന്നെന്നും ആകെ 7 വീട് നിർമ്മിച്ചു കൊടുത്തു എന്നും ബാക്കിയുള്ള വീടൊക്കെ ലീഗുകാരാണ് പണിത് കൊടുത്തെന്ന് പോലും എന്തായാലും ഈ തരത്തിലുള്ള ക്യാപ്സ്യൂളുകളൊക്കെ ലീഗുകാർ സ്വന്തം പോക്കറ്റിലിട്ട് കൊണ്ടു നടന്നാൽ മതി. പുറത്തെടുക്കാതിരിക്കുന്നതായിരിക്കും അഭികാമ്യം.